ജിഷ്ണുവിന് നീതി കിട്ടിയെന്ന് അമ്മ മഹിജ. സമരം വിജയിച്ചുവെന്നും മഹിജ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നീതി കിട്ടി, ഞാൻ അതാണ് ആഗ്രഹിച്ചത്. നീതി കിട്ടി, ജിഷ്ണുവിന് നീതി കിട്ടി. സമരം 100% വിജയം. സന്തോഷമുണ്ട്. സമരം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്, ഒരുപാട് സന്തോഷം. ജിഷ്ണുവിന് നീതി തേടി വന്നത്, അപ്പം നീതി കിട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒരാളെ പിടിച്ചില്ലേ, അപ്പോൾ ഒരാളെങ്കിലും പിടിക്കണമെന്നുള്ള ഒരാഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ, എന്നാ പറയണ്ടേ, ഈ കണ്ണീരിന് ഒരു അവസാനം കിട്ടി. ഒരാളെയെങ്കിലും പിടിച്ചില്ലേ, അപ്പം കണ്ണീരിന് പര്യവസാനം കിട്ടി. ഇനി ഈ അമ്മ കരയൂല, ജിഷ്ണുവിനോർത്ത് കരയൂല, ജിഷ്ണുവിനോർത്ത് അഭിമാനിക്കുകയുള്ളു. ആ മറ്റുള്ള പ്രതികളെയും കൂടി പിടിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മഹിജയും ബന്ധു ശ്രീജിത്തും നാട്ടിലേക്ക് മടങ്ങി. ഗൂഢാലോചന നടത്തിയെന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തെറ്റുപറ്റിയെന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മഹിജ പറഞ്ഞു. രാവിലെ സുഗതകുമാരിയെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമാണ് അമൃത്സർ എക്സ്പ്രസിൽ ഇവർ നാട്ടിലേക്ക് മടങ്ങിയത്. വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുന്നു. പ്രവീണ, നേരത്തെ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ഉറച്ച സ്വരത്തിൽ ഇനി ജിഷ്ണുവിന് വേണ്ടി കരയില്ല എന്നുള്ള ഉറച്ച വാക്കുകൾ പറയുന്ന മഹിജയാണ് രാവിലെ നമ്മൾ കണ്ടത്. എന്താണ് യാത്ര തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മഹിജ പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശനിയാഴ്ച മുഖ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ഇല്ലെന്ന സൂചന നൽകിയാണ് മഹിജ മടങ്ങുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് നീതി ലഭിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കരാറിന്റെ കോപ്പി, അതായത് സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും സർക്കാരിന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ട്, അതനുസരിച്ചായിരിക്കും സർക്കാർ പ്രവർത്തിക്കുക എന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്ന് അവർ പറയുന്നു. എന്തായാലും ജിഷ്ണുവിന് നീതി ലഭിച്ചു എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് കുടുംബം സമരം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.